Hi friends, assalamu alaikum. Welcome back to my channel. Inne njan vannittullade oru variety omelette inde recipe aayittane. Appo nammal palarum pala reethiyil omelette undakkarunde. Adil ninnokke vyathyasthayittu ulla oru omelette aanide. Nammada bingo potato chips vechittulla omelette aato. Enginaanu undakkunnathu nokkam. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലോട്ട് ഇനി ഇതൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞുള്ള കേട്ടോ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് മല്ലിയില മാത്രം മതി അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് ഇതാ ഈ ഒരു സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് മുട്ട ആയതുകൊണ്ട് പകുതി ചേർത്ത് എടുത്തിട്ടുള്ളൂ ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ആളാണ് മറ്റൊന്നല്ല ചില്ലി ഫ്ലേക്സ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓപ്ഷണലാണ് പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഈ രണ്ട് മുട്ടയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇത് നമ്മൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഓംലെറ്റ് ആക്കി മാറ്റാം ഇനി ഇതിൻ്റെ മെയിൻ സാധനം നമ്മൾ എടുക്കുകയാണ് മറ്റൊന്ന് നല്ല ബിങ്കോ പൊട്ടാറ്റോ ചിപ്സാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇനി നെയ്യിന് പകരം ബട്ടർ ആയാലും കുഴപ്പമില്ല എൻ്റെ അടുത്ത് ബട്ടർ അവൈലബിൾ അല്ലേനോ അതുകൊണ്ടാണ് ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ബിങ്കോ ഇതുപോലെ ഈ നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം വെച്ച് കൊടുക്കുക അപ്പോൾ വലിയ പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കൊടുക്കട്ടോ ഇപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലിലോട്ട് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ എല്ലാ ബിങ്കോയും കവർ ചെയ്യാൻ പാകത്തിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിലേറെ ആയിട്ടുണ്ട് ഇടയ്ക്ക് തുറന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലോട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം ഈ നെയ്യ് ഒന്ന് പുരട്ടിയിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെൽറ്റ് ആക്കിയതിന് ശേഷം മേലൊഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വേവിച്ച് കൊടുക്കണം അപ്പോൾ അത് ഒരു 5 മിനിറ്റിലേറെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ താഴ്ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കണ്ടല്ലോ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ബിങ്കോ നമ്മൾ ഇട്ടിക്കണ അറിയണില്ല ഉള്ളിൽ തന്നെ നന്നായിട്ട് പെട്ടിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു മറിച്ചിട്ട ഭാഗം കൂടെ നമ്മൾ കുക്കാവാണ്ട് ഒരുപാടൊന്നും കുക്കാവില്ല അങ്ങനെ ആ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാണ് അങ്ങനെ ആ നമ്മുടെ ടേസ്റ്റി ബിങ്ക് ഓംലെറ്റ് വീട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ സാധാരണയൊക്കെ ഉണ്ടാക്കുന്ന ഓംലെറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാട്ടോ അങ്ങനെ ടേസ്റ്റി ഓംലെറ്റ് വീട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ അറിയിക്കാൻ മറക്കരുത് കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ എന്നിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണോ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം പ്രസ് ചെയ്യുമ്പോൾ താഴെ ഒരു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ആക്കിയാൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും അപ്പോൾ ശരി പുതിയ റെസിപ്പികളുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു